ഹലോ, പുതിയ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് കടക്കാം. മലയാളത്തിലെ എക്കാലത്തെ ഈ മികച്ച ത്രില്ലർ ചിത്രമായിരിക്കുമല്ലോ ജിത്തു ജോസഫ് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ദൃശ്യം. ഇപ്പോഴത്തെ ദൃശ്യം ചിത്രത്തിന്റെ ഹിന്ദി റീമേക്ക് ബോക്സ് ഓഫീസുകളെ ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രം തിയേറ്ററുകളിൽ എത്തിയിട്ട് 6 ദിവസം കൊണ്ട് 126 കോടി രൂപയാണ് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിൽ 96 കോടി രൂപയും ഇന്ത്യൻ ബോക്സ് ഓഫീസുകളിൽ നിന്നുള്ള കളക്ഷനാണ്. ചിത്രം തിയേറ്ററുകളിൽ നിന്ന് മാത്രം 200 കോടി രൂപ നേടിയെടുക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അഭിനയത്തിലും സംവിധാനത്തിലും ഒരുപടി മുൻപന്തിയിൽ നിൽക്കുന്ന വിനീത് ശ്രീനിവാസൻ നായകനായി എത്തി ഡാർക്ക് വെബിൽ ഒരുങ്ങിയിട്ടുള്ള മലയാള ചിത്രമാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതെന്ന് കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തുക. പറഞ്ഞു വരുന്നത് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് ചിത്രം 13 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4.5 കോടി രൂപയും ലോകമെമ്പാടുമായി 5 കോടിക്കടുത്തുമാണ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിൽ റിലീസിനെത്തിയിട്ടുള്ള ചിത്രമാണ് വിവാഹ ആവാഹനം. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയുകയില്ല. ഇങ്ങനൊരു ചിത്രം ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾ ഇപ്പോഴാണ് ഈ സിനിമയെ പറ്റി അറിയുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞു വരുന്നത് 6 ദിവസം കൊണ്ട് ഈ ചിത്രം 23 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസുകളിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. ലോ ബഡ്ജറ്റിൽ ഒരുങ്ങി തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള ചലനങ്ങളെ കുറിച്ചുകൊണ്ടിരിക്കുന്ന മലയാള ചിത്രമാണ് ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ജയ 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 ഹേ. ഇതിൽ ജയ എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഏതായാലും സിനിമ ഇപ്പോൾ ലോകമെമ്പാടുമായി 40 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കി സൂപ്പർ ഹിറ്റായി മാറിയിട്ടുണ്ട്. ഇതിൽ 26 കോടി രൂപയ്ക്കടുത്ത് കളക്ഷൻ കേരള ബോക്സ് ഓഫീസുകളിൽ നിന്നുള്ളതാണ്. ചിത്രം ഇതിനോടകം തന്നെ ഡബിൾ ബ്ലോക്ക് ബസ്റ്റർ ആയി മാറിയിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ OTT റിലീസ് നടക്കാൻ പോകുന്നത് December 23 ക്രിസ്മസ് സ്പെഷ്യലായിട്ട് Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ്. ഒട്ടേറെ അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള മലയാള ചിത്രമാണ് സോണി ലിവ് വഴി ഡയറക്ടർ OTT റിലീസിനെത്തിയിട്ടുള്ള തിങ്കളാഴ്ച നിശ്ചയം. അപ്പോൾ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ള സന ഹെഗ്ഡിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ്. ഷെർഫുദ്ദീൻ പ്രധാന വേഷത്തിലെത്തിയ 70-44 വൈറ്റ് ആൾട്ടോ. 3 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ചിത്രത്തിന്റെ ഇപ്പോഴത്തെ കളക്ഷനായി കണക്കാക്കപ്പെടുന്നത് 77 ലക്ഷം രൂപ മാത്രമാണ്. ചിത്രം ഇതിനോടകം തന്നെ വൻ ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ്. ദൃശ്യം, മെമ്മറീസ് എന്നിങ്ങനെയുള്ള ഒട്ടേറെ ത്രില്ലർ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ മറ്റൊരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മലയാള സിനിമയാണ് കൂമൻ. സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ട് 20 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത് 10.20 കോടി രൂപയും ലോകമെമ്പാടുമായി 14 കോടി രൂപയും സ്വന്തമാക്കി സിനിമ വൻ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.